എല്ലാം തകർന്ന് തരിപ്പണമായി. ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവം താറുമാറായി. ഗ്രൂപ്പ് ഇഷ്ടത്തിന്റെ പേരിൽ വഞ്ചന ഏറ്റുവാങ്ങി നവീൻ അറക്കൽ ജയിലിൽ പോയിരിക്കുന്നു. ഡെയ്സിയെ ഞാൻ നോമിനേറ്റ് ചെയ്യും, കാരണം പുകവലി എന്ന് പിച്ച് ചീന്തി ഡെയ്സിനെ ബ്ലെസ്ലി. ഇവൻ എന്തൊരു പൊട്ടനാ, ഇവന് ടാസ്ക് കളിക്കാൻ അറിയില്ല, ഇവന് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ഡെയ്സി, നിന്റെ പാദസേവ ചെയ്യാനൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത്, നീ പറയുന്നതൊന്നും ഞാൻ ചെയ്യാൻ, ഞാൻ എൻ്റെ ആരാണ്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ക്വിറ്റ് ചെയ്യണമായിരുന്നു, അതാ ഉറങ്ങിയല്ല വേണ്ടിയത്. നിമിഷയുടെയും ഡെയ്സിയുടെയും യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ലാലേട്ടൻ അത്രയും വലിയ ആളായ ലാലേട്ടൻ്റെ മുന്നിൽ ഇത്രയും മോശമായി പെരുമാറിയ ഡോക്ടർ റോബിൻ ആണ് ഞാൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജാസ്മിന്റെ ഈസി ടാർഗറ്റ് തന്നെയാണോ ഡോക്ടർ റോബിൻ? എല്ലാം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. അപ്പം ഇന്ന് ഫുൾ ടാർഗറ്റുകളുടെ ദിവസമായിരുന്നു. പറ 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 ടാർഗറ്റുകൾ. പക്ഷെ നെഞ്ചു പൊട്ടി ഒരു മനുഷ്യൻ ആ ജയിലിൽ കിടപ്പുണ്ട്. നിങ്ങളൊന്ന് പോയി കാണൂ ആ കിടപ്പ്. എല്ലാം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ് നവീൻ അറക്കലിന്റെ കിടപ്പ്. സ്വന്തം വീട്ടുകാർ, സ്വന്തം കുടുംബം, സ്വന്തം ആർട്ടിസ്റ്റ് കുടുംബം തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് നവീൻ അറക്കലിനെ. ഏറ്റവും വിഷമിച്ച് വയ്യാതായി താങ്ങാനാവാതെയാണ് ആ മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത്. അതെ, ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ എല്ലാവരും നവീനെ നോമിനേറ്റ് ചെയ്തത് നവീന് താങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അതിനപ്പുറമാണ്. ലക്ഷ്മിപ്രിയയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമോ? ഡെയ്സി പറയുന്നുണ്ട് അവിടെ അവരെന്നെ ഈ സ്നേഹിക്കുന്നതൊക്കെ വെറുതെയാണ്. അവരെ വെറും അവർക്ക് നല്ല ശുദ്ധ നന്നമായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. അവരുടെ ഗെയിമിന്റെ ഭാഗമായി തന്നെയാണ് നവീൻ ചേട്ടൻ ഇപ്പോ ജയിലിൽ കിടക്കുന്നത്. നിനക്ക് എങ്ങനെ തോന്നിയിടി എന്നെ ജയിലിൽ എന്റെ പേര് പറയാൻ എന്ന് ചോദിക്കുന്നു. അയ്യോ അങ്ങനെയൊന്നുമില്ല, നിന്നെ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പേര് പറഞ്ഞപ്പോൾ ഇത്രയും പേര് നിന്റെ പേര് പറയുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് വളരെ അൺഫെയർ ആണ് എന്ന് പറയുന്നു നവീൻ ചേട്ടൻ ഇപ്പൊ കിടക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പേര് പറയാൻ പോയത് നവീന്റെ? അല്ലേ, എല്ലാം ഗെയിം തന്നെയാണ്, ഗെയിം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ടാർഗറ്റുകളുടെ ദിവസമായിരുന്നു, ലക്ഷറി ബജറ്റ് ഫുൾ പോയിന്റ് കിട്ടി. പക്ഷേ വീക്കിലി ടാസ്കിന്റെ പേരിൽ ആരെയും ടാർഗറ്റ് ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല. അപ്പോ ബ്ലെസ്ലിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട്. പക്ഷേ ബ്ലെസ്ലി ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചത് കാരണം അത് പറയാൻ പറ്റില്ല. അതിന് പകരം വീക്കിലി ടാസ്ക് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ബ്ലെസ്ലി ആഹാരം കഴിച്ചതും പിന്നെ ഡെയ്സിനെ തെറ്റ് ചൂണ്ടിക്കാട്ടിയ രീതി മോശമായതിന്റെ പേരിലും ബ്ലെസ്ലിന് ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടി. അതുമാത്രമല്ല, ബ്ലെസ്ലി തിരിച്ചും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഡെയ്സിനെയും. ജാസ്മിനെ നോമിനേറ്റ് അല്ല, ടാർഗറ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. ഡെയ്സി പറഞ്ഞ ഓരോ വാക്കുകളും, ഡെയ്സി പറയാണ് ഈ കുട്ടിക്ക്, ഈ ബ്ലെസ്ലി എന്ന് പറഞ്ഞ ആൾക്ക് സീക്രട്ട് ടാസ്ക് ഒന്നും കൊടുത്തിട്ടില്ല, ഇവന് കളിക്കാൻ അറിയില്ല, ഇവൻ്റെ അമ്മയും പകളെയും വിളിച്ചപ്പോൾ ഞാൻ സോറി പറഞ്ഞു, പക്ഷേ ഇവനത് സ്വീകരിച്ചില്ല. അതിന് പകരം ഞാൻ അവനെ ഇപ്പം നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഡെയ്സി പറഞ്ഞിട്ട്. ആ ഒരു റിവെഞ്ചും അതും എല്ലാം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരമായ റിവെഞ്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓപ്പണപ്പായിട്ട് കളിച്ചു തുടങ്ങി. ഡെയ്സി ആണെങ്കിലും ബ്ലെസ്ലി ആണെങ്കിലും എല്ലാവരും കളിക്കട്ടെ, എല്ലാവരും ഗെയിം കളിക്കട്ടെ. അപ്പോൾ ബ്ലെസ്ലി പറയുകയാണ് ഇവ ട്രിഗറിങ്, ഡെയ്സിയുടെ ട്രിഗറിങ് തന്നെ ബ്ലെസ്ലി പിടിച്ചു. അതെന്താണ്? പുകവലി. ഈ ഡെയ്സിക്ക് താൻ പുകവലിക്കുന്ന കാര്യം പുറത്ത് അറിയില്ല, അല്ലെങ്കിൽ പുറത്ത് കാണിക്കുന്നില്ല എന്നാണ് ഡെയ്സി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബിഗ് ബോസ് ആണ്, ഡെയ്സി 24 hours കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണുകളിലെല്ലാം ബിഗ് ബോസിൽ പുകവലി, സീക്രട്ട്, ഈ സ്മോക്കിംഗ് റൂം ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് വിശ്വാസത്തിലാണ് ഡെയ്സി വന്നത്? വീട്ടിലുള്ള ആൾക്കാർക്ക് വിഷമമാണെന്ന് ഡെയ്സി പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് വിഷമമാണ്. പക്ഷെ അങ്ങനെ അമ്മയ്ക്ക് വിഷമമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് സ്മോക്ക് ചെയ്തിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്? സ്മോക്ക് ചെയ്യാം, പക്ഷെ അത് പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു ലോജിക്കും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഡെയ്സി ഇന്ന് വളരെ വീക്കായിരുന്നു. ടാസ്കിൻ്റെ ഇടയിൽ ഉറങ്ങി എന്ന് പറഞ്ഞാണ് ഡെയ്സിക്ക് മാക്സിമം വോട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ആ വോട്ട് നിമിഷയ്ക്കും ജാസ്മിനും കൂടെ കൂടുതൽ പോയി. കാര്യം ഡെയ്സിക്ക് പോയിരിക്കുന്നത് എന്താണ്? ഉറക്കത്തിനെക്കാട്ടിയും ഉറക്കം ഡെയ്സിക്ക് വയ്യാത്തതുകൊണ്ടാണ്, മരുന്നിൻ്റെ പേരിലാണ്. പക്ഷേ സ്മോക്കിംഗ് റൂമിന് പോയി. ആ സ്മോക്കിംഗ് റൂമിലേക്ക് പ്രേരിപ്പിച്ചത് ജാസ്മിൻ ആയതുകൊണ്ട് തന്നെ ജാസ്മിനും നിമിഷയിലേക്കും പോയി. നിമിഷയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ കാരണം നിമിഷ ഫസ്റ്റ് ദിവസം തന്നെ പറഞ്ഞു, എനിക്ക് ഈ ഗെയിമിന് താല്പര്യമില്ല, ഈ ടാസ്കിൽ എന്നെ ഓവർ വെയിറ്റ് ആയിട്ട് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നിമിഷേനെ കൂടുതൽ പേര് പറയാനുള്ള കാരണം. പക്ഷേ നിമിഷയ്ക്ക് അതൊന്നും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇത് വെറും ഒരു ടാസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഡെയ്സിക്കും അന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഡെയ്സി ഇരിക്കേണ്ടിയിരുന്നില്ല, ക്വിറ്റ് ചെയ്തിട്ട് അന്നൊരു ദിവസം വിശ്രമിക്കാമായിരുന്നു സുചിത്രേനെ പോലെ. ഡോക്ടർ റോബിനെ എനിക്കറിയില്ല, ജാസ്മിനും അത്രമാത്രം. ഇപ്പൊ ജാസ്മിൻ ഒരു അൺറിലവൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് ജാസ്മിൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം വെച്ചിട്ട്, കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ വളരെ മോശമായി സംസാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ മോശമായി സംസാരിച്ചു എനിക്ക് തോന്നിയിട്ടില്ല, പക്ക ടാർഗറ്റ് ആയിട്ട് തോന്നി. ഈ റോബിനാണെങ്കിൽ ഇപ്പൊ മിണ്ടാണ്ടിരിക്കുകയാണ്, നാളെയാണെന്ന് തോന്നുന്നു റോബിൻ കളി തുടങ്ങാൻ പോകുന്നത്. എന്തായാലും
ഏതായാലും ജാസ്മിൻ്റെ ഈസി ടാർഗറ്റ് ഇപ്പോഴും റോബിൻ തന്നെയാണ്. അത് നിമിഷയും ടാർഗറ്റ് ചെയ്തു, നവീനും ടാർഗറ്റ് ചെയ്തു. ആദ്യം റോബിൻ നവീനെ ടാർഗറ്റ് ചെയ്തു. ഇത്രയും ബോധമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ഒരാളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി എന്ന് പറഞ്ഞ് നവീന് ശരിക്കും കൊണ്ടു. അത് കഴിഞ്ഞാണ് നവീൻ തിരിച്ച് റോബിനെ നോമിനേറ്റ് ചെയ്തത്. ഇനി ഇവിടെ അഖിലും ബ്ലെസ്ലിയും തമ്മിൽ, ബ്ലെസ്ലിയുടെ ഗെയിം പ്ലാനുകളും ഗെയിം സ്ട്രാറ്റജീസും ഒക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്തു. അതിലൊരാളാണ് അഖിൽ. അഖിലിനെ നമുക്ക് തോന്നും ബ്ലെസ്ലിക്ക് ഭയങ്കര, പക്ഷെ ബ്ലെസ്ലിനെ ചേർത്ത് പിടിച്ച് എടാ നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ലോജിക്ക് നിനക്ക് നിൻ്റെ ലോജിക്ക് മുകളിലാണ്, നമുക്കൊന്നും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് അഖിൽ ബ്ലെസ്ലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അഖിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ മുഖം മൂടിയാണ് ഇതിനകത്ത്. ഇനി നവീന് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് ലക്ഷ്മിപ്രിയ നോമിനേറ്റ് ാണ്. അതുപോലെ തന്നെ ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യങ്ങൾ തന്നെ ഡെയ്സിയും പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സംഭവങ്ങളൊന്നും, അതായത് ഈ കാണിക്കുന്ന സ്നേഹം നാടകങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നവീനും ബ്ലെസ്ലിയും ജയിലിലാണ്. അവിടെ ബ്ലെസ്ലിയുടെ ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജീസും കേട്ട് നവീന് ഭ്രാന്ത് പിടിച്ചതുപോലെ മാനത്ത് നോക്കി നവീൻ അറക്കൽ കിടക്കുന്നു. ഞാൻ പോകാൻ പോവുകയാണ് വീട്ടിൽ നിന്ന്, എനിക്ക് വയ്യ ഇവിടെ താമസിക്കാൻ, ഇത്രയും മോശമായ വർത്തമാനം പറയ എടി പോടി ഇത് വിളിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നവീൻ അവിടെ കിടക്കുന്നു. നാളെ അടുത്ത യുദ്ധം ആരംഭിക്കുന്നു. ആരാണ് ആരംഭിക്കാൻ പോകുന്നത്? റോബിനാണോ അതോ ലക്ഷ്മിപ്രിയയാണോ? ആരായിരിക്കും? നമുക്ക് നോക്കാം. എപ്പിസോഡിലേക്ക് കടക്കാം. ഡേ 25, എപ്പിസോഡ് 26. നമ്മുടെ പാട്ട് ആരംഭിക്കാണ്. പാട്ട് ഞാൻ മറന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ബ്ലെസ്ലിയുടെ പാട്ട് നമുക്ക് കേൾക്കാം, അതല്ലേ ഇമ്പോർട്ടൻ്റ്. ഇന്നലെ രാത്രി തന്നെ ബ്ലെസ്ലിക്ക് പാട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. രാത്രി ആ നെറ്റിൽ പോയി കിടന്നിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു. പാട്ട് എന്താണ്, ഏത് പാട്ട് ഞാൻ പാരഡിയാക്കി പാടണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. ഇന്നലെ മുഴുവൻ കുറുക്കിയായിരുന്നു ഇരുന്ന് അഖിലാണ് സഹായിച്ചത്. ഒന്നും പറയാനില്ല. ബിഗ് ബോസ് വീട്ടിൽ ടാസ്ക് വന്നേ, ആരോഗ്യ ടാസ്ക്, മോട്ടിവേഷൻ വേണമെങ്കിൽ ഇങ്ങോട്ട് പോര്. താനെ താനാനെ താനാനെ തനെ താനെ താനാനെ താനാനെ. ബിഗ് ബോസ് വീട്ടിൽ ഹോയ് ഹോയ് ബിഗ് ബോസ് വീട്ടിൽ എന്ന് പറഞ്ഞ നല്ല സൂപ്പർ പാട്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഖിലും സഹായിച്ചിട്ടുണ്ട്. പ്രോൺസ പറയാണ്, ഈ ബ്ലെസ്ലിയാണ് നമുക്ക് സ്കിറ്റിൽ വേണ്ടിയിരുന്നത്. നിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്കിറ്റ് പറ പറക്കുമായിരുന്നു. നിന്റെ കാര്യം കഷ്ടം തന്നെ, എന്തൊരു അറ്റൻഷൻ കിട്ടുമായിരുന്നു. അപ്പൊ അറ്റൻഷനിൽ കയറി പിടിച്ചു ബ്ലെസ്ലി. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? അറ്റൻഷന് വേണ്ടിയിട്ടാണ്. അറ്റൻഷനാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അപ്പം ധന്യ ആ കുട്ടികൾ കണ്ടില്ലേ അറ്റൻഷന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പൊ ബ്ലെസ്ലി, ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ സ്കിറ്റുകളൊക്കെ കുട്ടികളെ കേൾപ്പിക്കും, അവർ അറ്റൻഷൻ നോക്കുന്നുണ്ടോ നോക്കും. പിന്നെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ്. അവർക്ക് ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ബ്ലെസ്ലിയുടെ ചിന്തകളാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് അറ്റൻഷൻ കിട്ടുന്നത്. അപ്പൊ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവർ പോയി എല്ലാത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യും. അവർക്കപ്പോൾ അപ്പോൾ അവർക്ക് മെച്ചോറിറ്റി ആവും, അവർക്ക് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ബ്ലെസ്ലി പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ അറ്റൻഷൻ ഒന്നും വേണ്ട, അതുകൊണ്ടാണ് അവർ മെച്ചോർഡ് ആവാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷറി ബജറ്റ് ലക്ഷ്മിപ്രിയ പ്രഖ്യാപിക്കുന്നു, നമുക്ക് ലക്ഷറി ബജറ്റ് കിട്ടി 3200 പോയിന്റ്, ഫുൾ പോയിന്റ്. ഹായ് ടീം ഫയർ കീ ജേ, ടീം ഫയർ കീ ജേ എന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നുണ്ട്. ലക്ഷറി സാധനങ്ങൾ കൊടുക്കുന്നു, ഭയങ്കര വഴക്ക് കിടക്കുന്നുണ്ട്. പോര്, ചിക്കൻ വേണം, ജാസ്മിന് കോഫി പൗഡർ വേണം, അത് നിർബന്ധമാണ്, ഇപ്രാവശ്യം അരിപ്പൊടി വേണ്ട എന്ന് ജാസ്മിൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ലക്ഷ്മി പ്രിയ അരിപ്പൊടി കൊണ്ടേ പോവുള്ളൂ, അത് ഉറപ്പിച്ചു. അങ്ങനെ കപ്പ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും അരിപ്പൊടിയും കപ്പയും എടുക്കുന്നു. അപ്പൊ ഭയങ്കര ബഹള കോലാഹലങ്ങൾക്കിടയിൽ ലക്ഷ്മി പോയിന്റ് ഒരു 140 രൂപയെ അവർ ഇതാക്കുന്നുള്ളൂ. അങ്ങ് ജാസ്മിൻ പറഞ്ഞു കോഫി പൗഡർ എടുക്കണമായിരുന്നു, എന്തിന്ന് അരിപ്പൊടി എടുത്തത്? അപ്പൊ കോഫി പൗഡർ 200 ഗ്രാമിന് 400 രൂപയാണ് മോളെ, നീ എന്തോന്നാണ് ഈ പറയുന്നത്? നമുക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം, 200 ഗ്രാം കോഫി പൗഡർ ചെന്ത് കിട്ടാനാണ്. അങ്ങനെ നോമിനേഷൻ ഇറങ്ങുന്നു. ഡോക്ടർ റോബിൻ വരുന്നു. നവീൻ ബ്രോയാണ് എൻ്റെ അടുത്ത നോമിനേഷൻ. നാണക്കേടാണ് ബ്രോ. ബ്രോയിനൊരു 50 ഗ്രാം പോലും കുറയ്ക്കാൻ പറ്റിയില്ല, വളരെ മോശം. ബോധക്കേടും വിവരവുമുള്ള ആളെ വേണം ക്യാപ്റ്റൻ ആക്കാൻ. ഡയറക്റ്റ് ടാർഗറ്റ് നിമിഷ, ക്വിറ്റ് ചെയ്യും, ഐ എം വില്ലിംഗ് ടു ഗോ ടു ജയിൽ എന്നൊക്കെ പറഞ്ഞു. നിമിഷയാണ് എൻ്റെ അടുത്ത നോമിനേഷൻ. ഡെയ്സി സ്മോക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞു. ജാസ്മിൻ വരുന്നു. ഡോക്ടർ റോബിൻ ലാലേട്ടൻ എന്ന പോലെ വലിയ ലെജൻഡിന്റെ മുന്നിൽ പുള്ളിക്കാരൻ എന്ത് മോശമായിട്ടാണ് പെരുമാറിയത്. സോ ഡോക്ടർ റോബിൻ. സുചിത്ര ചേച്ചി വെയിറ്റ് കൂട്ടുകയാണ് ചെയ്തത്. മണിയനാശാൻ, അപ്പൊ മണിയനാശാൻ ഞാനെന്തോ നീ ഇത് ഫിറ്റ്നസ് എഫോർട്ട് എടുത്തില്ല. പുള്ളിക്കാരൻ പറയാണ് മലയാളം പഠിക്കുന്ന ആൾക്കാർ, മലയാളത്തിന് താല്പര്യം ഇല്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പാടില്ല, അത് പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്തു. സോ ഞാൻ പുള്ളിക്കാരനെ തിരിച്ച് നോമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ സുചിത്ര വന്നിട്ട് നേരെ ജാസ്മിൻ ഒരു അന്തവും ഒന്നും ഇല്ലാതെ എന്തോ വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞ് ഡെയ്സി ഉറങ്ങിപ്പോയി മോളെ, മോക്ക് പെർമിഷൻ മേടിച്ചിട്ട് ഉറങ്ങായിരുന്നു. ബ്ലെസ്ലി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കുന്നു. നിമിഷ വരുന്നു.
ബ്ലെസ്ലി, മോനെ നീ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം നീ ചെയ്തു, അതുകൊണ്ട് അത് തെറ്റാണ് മോനെ. നീ ടാസ്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നീ കിടന്ന് നീ ഭക്ഷണം കഴിച്ചു. സോ നീ വലിയ ആളാണെന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ഡെയ്സി ഉറങ്ങിപ്പോയി. ഇനി ഡോക്ടർ റോബിൻ വളച്ചൊടിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ജാസ്മിൻ, ബട്ട് ഡെയ്സി എങ്ങനെ? ഡെയ്സിക്ക് ഒട്ടും പറ്റില്ല, നമുക്ക് ഒരുപാട് നമുക്ക് ഫുൾ പോയിന്റ് കിട്ടിയില്ലേ നിമിഷ, അവൾക്ക് വയ്യായിരുന്നു. അപ്പൊ സുചിത്ര പറയാണ്, അവൾക്ക് റിക്വസ്റ്റ് ചെയ്യായിരുന്നല്ലോ, പെർമിഷൻ എടുക്കായിരുന്നല്ലോ, എന്തുകൊണ്ട് ബസറടിച്ചു? അവൾ തെറ്റ് ചെയ്തോണ്ടല്ലേ. അപ്പൊ ഡെയ്സി, ഐ വോണ്ട് ടു ഗീവ് മൈ 100%, എനിക്ക് ക്വിറ്റ് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. അപ്പം നിമിഷ പറയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ 24 hours നമ്മൾ പാവം ലൂസേഴ്സ് വർക്ക് ചെയ്തല്ലോ, അതെന്താണ്? ഷീ ഈസ് സിക്ക് നിമിഷ, നിമിഷ ഷീ ഹാസ് ടു ക്വിറ്റ്, അവൾ ക്വിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഡെയ്സി, യു ആർ നോ വൺ ടു ടെൽ മീ ടു ക്വിറ്റ്, ഓക്കെ, നീ എന്നെ ക്വിറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ലൂസർ. അപ്പൊ നിമിഷ, ഡോണ്ട് കോൾ മീ ലൂസർ, ഓക്കെ. അപ്പൊ ഫുഫ്, അങ്ങനെ അവിടെ അവസാനിക്കുന്നു. അടുത്ത അപർണ വരുന്നു, എൻ്റെ പേര് ബ്ലെസ്ലി എന്നാണ്. ബ്ലെസ്ലി എന്ന് പറഞ്ഞാൽ റിവെഞ്ച് കാരണമാണ് ബ്ലെസ്ലി ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലായി. രണ്ടാമത്തെ പേരെന്ന് പറയുന്നത് നിമിഷയാണ്. നിമിഷയുടെ ട്രിഗറിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ, ഡെയ്സിയുടെ ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് വെയിറ്റ് ആയിരുന്നു. ഡെയ്സിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, എന്നിട്ട് അവൾ ടാസ്ക് ചെയ്തു. മൂന്നാമത്തെ പേരെന്ന് പറയുന്നത് നവീൻ ചേട്ടനാണ്. മൂന്ന് പേരുടെ വെയിറ്റാണ് കൂടിയത്. സോ നവീൻ ചേട്ടൻ റെസ്പോൺസിബിൾ ആണ്. ലക്ഷ്മിപ്രിയ വരുന്നു, എൻ്റെ ആദ്യത്തെ പേര് എൻ്റെ മോൻ ബ്ലെസ്ലിക്കാണ്. വൈരാഗ്യ ബുദ്ധി വാശി എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം മോനെ. പിന്നെ ഡെയ്സിയുടെ കാര്യം, ഡെയ്സിയുടെ ഒരു നിത്യ പ്രസംഗമായിരുന്നു മക്കളെ, അത് കേൾക്കണമായിരുന്നു. സ്മോക്കിംഗ് എന്ന് പറയുന്നത് പുകവലി പാടില്ല എന്ന് ബിഗ് ബോസ്. അപ്പൊ ഡെയ്സി പറയണ, ഛേ, ആ പദം ഉപയോഗിക്കാതിരിക്കൂ, എന്നെ നാണം കെടുത്താതെ. പ്ലീസ് ചേച്ചി, ആ പദം ഉപയോഗിക്കാതിരിക്കൂ. ആ പദം എന്തോന്ന് പദം ചെയ്തിട്ട് പിന്നെ ആ പദം ഉപയോഗിക്കാൻ പാടില്ല പോലും. ആ പദം ഉപയോഗിക്കാതിരിക്കൂ, ആ പദം ഉപയോഗിക്കാതിരിക്കൂ എന്ന് പറയുന്നു. ആ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഡെയ്സി റൂൾ ബ്രേക്ക് ചെയ്തത് കാരണം ഡെയ്സിയെ നോമിനേറ്റ് ചെയ്യുന്നു. പിന്നെ എന്റെ നവീനെ ഞാൻ നോമിനേറ്റ് ചെയ്യാണ്. ദിൽഷ വന്നിട്ട് നവീൻ ക്യാപ്റ്റൻ ആയിട്ട് മോശമായിട്ട് നിന്നു. നിമിഷ, ജാസ്മിൻ ഉറക്കം വരുന്നെങ്കിൽ ജാസ്മിൻ അത് ശരിയാക്കാമായിരുന്നു. ധന്യ വന്നിട്ട് ബ്ലെസ്ലി ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിക്കണ മുന്നേ എന്നെ ബ്ലെസ്ലി റൂൾ ബ്രേക്ക് ചെയ്തു. ജാസ്മിൻ സ്മോക്കിംഗ്, നവീൻ, റോൺസൺ വന്നിട്ട് ബ്ലെസ്ലി റെസ്പെക്റ്റേ ഇല്ല ഗേൾസിനെ. നിമിഷ 50 grams കുറയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ട്. നിമിഷയുടെ വായിലിരിക്കുന്ന ആ വെയിറ്റ് ലോസിംഗ് തെറാപ്പിയൊക്കെ കേട്ട് ഞാൻ വായും തുറന്ന് നിന്നുപോയി. എന്നിട്ടോ നിമിഷയ്ക്ക് നിസ്സാരമായിട്ട് കുറക്കാമായിരുന്നു, വളരെ കഷ്ടം. ജാസ്മിൻ റൂൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അടുത്ത് അശ്വിൻ വന്നിട്ട് ബ്ലെസ്ലി ചേട്ടനാണ് ഏറ്റവും ആദ്യം. ബ്ലെസ്ലി ചേട്ടനല്ല, ബ്ലെസ്ലിനെയാണ് ഞാൻ പറയുന്നത്, ഒന്നും പറയാനില്ല. 200 points പുള്ളിക്കാരൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അടുത്ത് ഡോക്ടർ റോബിനെയാണ് ഞാൻ പറയുന്നത്. ആക്റ്റീവ് അല്ല, ഇപ്പം ആക്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് TRP കൂടിയേനെ. നവീൻ ബ്രോയനെയാണ് ഞാൻ അടുത്ത് പറയുന്നത്. മണിയനാശാൻ വന്നിട്ട് ജാസ്മിൻ ഡെയ്സി ബ്ലെസ്ലി. സൂരജ് വന്നിട്ട് ഞാൻ എന്ത് പറയാനാണ്, എനിക്കിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ ആരെ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തുമില്ല. പിന്നെ ഞാൻ നിമിഷയെ പറയും. പിന്നെ നവീൻ ഇങ്ങനെയായിരുന്നു ലൈവിൽ കേട്ടോ, അത് എഡിറ്റ് ചെയ്താണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. നിമിഷയും നവീനും ബ്ലെസ്ലിനെയാണ് സൂരജ് പറഞ്ഞത്. അഖിൽ വന്നിട്ട് ഞാൻ ബ്ലെസ്ലിയെ പറയുന്നു. വീക്ക്ലി ടാസ്ക് ആണെന്നൊരു ബോധം വേണം അവന്. എപ്പോഴും സ്വന്തം എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ അടുത്ത് റോൺസൺ. നമ്മൾ ആ തീറ്റ മത്സരം കഴിഞ്ഞിട്ട് റോൺസൺ ചേട്ടൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴത്തേക്കും റോൺസൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പം റോൺസൺ പറയാണ്, കഴിച്ചത് കഴിച്ചു, ഇനി അവിടെ കിടന്ന് ചലയ്ക്കാതെ കയറി പോ, നമുക്ക് വിഷമമായി. അത് തെറ്റായിരുന്നു. പിന്നെ നിമിഷ മെൻ്റലി വളരെ വീക്കാണ്. നിമിഷ ഇതൊരു മെൻ്റൽ ഗെയിമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മെൻ്റൽ നിങ്ങൾക്ക് ഫിസിക്കൽ മാത്രമേ പ്രോബ്ലം ഉള്ളോ? നിമിഷ മെൻ്റൽ പ്രശ്നങ്ങളൊന്നും പ്രോബ്ലം അല്ലേ. അപ്പം ഡെയ്സി, പിന്നെ എനിക്ക് ഫിസിക്കൽ പ്രശ്നമാണെങ്കിൽ ഞാൻ പോയി ബാത്റൂം കഴുകി. ഓഹോ. അപ്പം നവീൻ, ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ബ്ലെസ്ലിയെ പറയുന്നു, ജാസ്മിനെ പറയുന്നു, മനസ്സിനകത്ത് നല്ല തെറി പറയുന്നുണ്ട്, ജാസ്മിനെ പറയുന്നു, പിന്നെ ഡോക്ടർ റോബിനെ പറയുന്നു. റോബിൻ പിന്നെ ലാലേട്ടൻ്റെ മുന്നിൽ കയർത്ത് സംസാരിച്ചിട്ടും ഒന്നും അറിയാത്ത പോലെ കളിക്കുന്നു. സോ ഡോക്ടർ റോബിൻ, ജാസ്മിൻ, ബ്ലെസ്ലി, ഞാനിങ്ങനെയാണ്, വളരെ കൂളാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല തെറി വരുന്നെങ്കിലും വളരെ കൂളാണ് എന്ന് പറഞ്ഞ് നവീൻ പോയിരിക്കുന്നു. ഡെയ്സി വരുന്നു. ഡെയ്സി വന്നിട്ട് നിമിഷ മോട്ടിവേറ്റ് ചെയ്യാമായിരുന്നു, ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു, എന്നിട്ട് എനിക്ക് ഞാൻ ചെയ്തു. പിന്നെ ബ്ലെസ്ലി, എൻ്റെ അണ്ടർ ഗാർമെൻറ്സ് ബാക്കിയുള്ള ആണുങ്ങൾ കാണുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് പകരം വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ അവളത് സഹിക്കില്ല. അമ്മയും പെങ്ങളെ പറഞ്ഞ് ഞാൻ പോയി സോറി പറഞ്ഞിട്ട് അവൻ തിരിച്ച് ഇങ്ങോട്ട് ഒരു റെസ്പോൺസും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇവൻ ആ സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടോന്നേ എനിക്ക് ഡൗട്ടാണ്. ഇങ്ങനെയാണോ സീക്രട്ട് ടാസ്ക് കളിക്കേണ്ടത്? അടുത്ത പേര് നവീൻ. അത് കഴിഞ്ഞിട്ട് ബ്ലെസ്ലി വരെയാണ്. ആദ്യത്തെ നോമിനേഷൻ ഡെയ്സി. കാരണം
പുകവലി. ഷോ യവൻ പറഞ്ഞ്, യവൻ പറഞ്ഞ വീട്ടുകാര്, യവൻ ആ പേര് പറഞ്ഞ് പുകവലി തീർന്ന്. അപ്പൊ ഡെയ്സി എന്റെ തീർന്ന്, എന്നെ ഇനി ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോവോ, ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞ്. അപ്പൊ എല്ലാവരും ഇഷ്ടം പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പം മെഡിക്കേഷൻ ഉള്ളവർ പുകവലിക്കാൻ പാടില്ല, അത് നിയമമാണ്, അത് ബാഡാണ്. അടുത്ത പേര് ജാസ്മിൻ, ഉറങ്ങുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഡെയ്സി, അയ്യേ എന്നെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ മിണ്ടാണ്ടിരുന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട്. മിണ്ടാൻ, എടാ നീ ന്യായം പറയണമെങ്കിൽ കാര്യമുള്ള ന്യായം പറയടാ. ആ അങ്ങനെ തന്നെയാണ്. പിന്നെ തന്നെ ചേച്ചിനെയാണ് ഞാൻ അടുത്ത് പറയാനിരുന്നത്, കാര്യം പുള്ളിക്കാരിക്ക് റൂളൊന്ന് പറഞ്ഞുവിടാം. അടുത്തത് റോൺസനെ പറയുന്നു, ഫീലിങ്ങും തിങ്കിങ്ങും പ്രശ്നമാണ്. അങ്ങനെ ബ്ലെസ്ലിക്ക് ഏറ്റവും കൂടുതൽ വോട്ട്, നവീനടുത്ത് നിമിഷയും ജാസ്മിനും ടൈ. ഇനി വീട്ടുകാർക്ക് തീരുമാനിക്കാൻ നിമിഷയും ജാസ്മിനും ഒരാള്. അപ്പൊ ജാസ്മിന് പെട്ടെന്ന് നന്മ മരം കയറുന്നു, നിമിഷയ്ക്ക് കാല് വയ്യ, എന്നെ പറയൂ, നിങ്ങൾ എല്ലാവരും എന്നെ പറയൂ, പ്ലീസ് എന്നെ പറയൂ പ്ലീസ്. അപ്പോൾ ബിഗ് ബോസ്, ഞാനല്ലേ ആള്, ഒരു കണ്ടന്റ് ഞാനിന്ന് ഉണ്ടാക്കും, എല്ലാവരുടെ അഭിപ്രായത്തിൽ ജാസ്മിനാണോ പോവേണ്ടത്? ജെയ്സി, എന്റെ അഭിപ്രായം ഇല്ല. ആഹാ, അപ്പൊ നിമിഷയ്ക്ക് കാല് വയ്യാത്തോണ്ട് ജയിലിൽ പോകാൻ പറ്റില്ല അല്ലേ? അപ്പൊ എനിക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളെ തിരിച്ച് കാല് വയ്യാത്തതിന്റെ പേരിൽ നോമിനേറ്റ് ചെയ്യുന്നു, അതെനിക്ക് താല്പര്യമില്ല. ഡെയ്സി, യു ആർ മെന്റലി ആൻഡ് ഫിസിക്കലി, അങ്ങനെയല്ലേ പറഞ്ഞത്? നീ ആര്? സൈക്കാട്രിസ്റ്റോടി. അപ്പം നീ ആര്? സൈക്കോട്ട്. ഞാൻ നിന്നോട് തുണി അലക്കാൻ പറഞ്ഞിട്ട് നീ അലക്കിയോ? ഓ, പിന്നെ നിന്നെ നനഞ്ഞിട്ടാണല്ലോ വന്നത്, നിന്റെ തുണി നനന്നാണോ വന്നതടി? നീ ആരാടി? ആരാ നീ? അവളെ ആരാണ്? അവളുടെ പാദസേവ ചെയ്യാനൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത്. ഓക്കെ ഓക്കെ, പാദസേവ ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ ടാസ്ക്, യു ഹാവ് ടു ഡു ദാറ്റ്, ഓക്കെ എന്ന് ഡെയ്സി പറയുന്നത്. നീ പാദസേവ ചെയ്യുന്ന ടാസ്ക് ആണെങ്കിൽ നീ ചെയ്യേണ്ടി വരുമായിരുന്നു. ഓക്കെ, നിന്റെ ഫിസിക്കൽ ഡിസബിലിറ്റി മുതലെടുക്കല്ലേടി നീ. ഐ ആം നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ കൊഞ്ഞ നോക്കെ കുത്തുണ്ട്. പിന്നെ പിന്നെ എന്തിനാ നീ ഉറങ്ങിയത്? നീ എന്തിനാടി ഉറങ്ങിയത്? ഓ, നിന്റെ മടി കിടന്നല്ലേ ഞാൻ ഉറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും മല്ല യുദ്ധം നടക്കുന്നു. എന്റെ കൈ വെക്കൂ, ഞാൻ ജയിലിൽ പൊക്കോളാം, എന്റെ കൈ വെക്കൂ എന്ന് ജാസ്മിൻ കടന്ന് പറയുന്നുണ്ട്. ഏ ജാസ്മിൻ, യു ഡോണ്ട് ഹാവ് ടു, ഓക്കെ, യു ഹാവ് ഡൺ വെൽ ഇൻ ദ ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഡെയ്സി. അങ്ങനെ നവീനും ബ്ലെസ്ലിയും ജാസ്മിനുമാണ് ജയിലിലെ ടാസ്കിന് വേണ്ടി റെഡിയായി നിൽക്കുന്നത്. ജയിൽ ടാസ്ക് ഒന്നുമില്ല, ദ്വന്ദ്വയുദ്ധം, മല്ലയുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, ഒരു മറ്റേ സുമോ ഗുസ്തിക്കാരെ പോലത്തെ ഒരു ബെൽറ്റ് അവിടെ വെച്ചിട്ടുണ്ട്, അത് നിറച്ച് നമ്മുടെ ബിഗ് ബോസിന്റെ ലോഗോയാണ് ഒട്ടിച്ചു വെച്ചേക്കുന്നത്. ആ ഒട്ടിച്ച ലോഗോകൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുക, മറ്റവുള്ള ആളുടെ ദേഹത്ത് ഒട്ടിക്കുക, വെക്കുക, ഒട്ടിക്കുക വെക്കുക, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ ഒട്ടിക്കാതെ നോക്കുക. അങ്ങനെ നമ്മുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡ്രസ്സിന്റെ കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തം കവർ ചെയ്തൊക്കെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റോൺസൺ പറയാണ്, ദേഹത്തൊട്ടിച്ചാൽ വിയർത്ത് പോവും, അതുകൊണ്ട് ദേഹം കവർ ചെയ്യണം പറ്റുമെങ്കിൽ ഡ്രസ്സ്. അപ്പൊ ജാസ്മിൻ, ഇതെനിക്ക് കൈ മാത്രമല്ലേ ഉള്ളൂ കാണാവുന്നത്, ബാക്കിയൊക്കെ ഡ്രസ്സുണ്ടല്ലോ. അപ്പൊ റോൺസൺ, കൈ വേണ്ടേ, ഇത്രയും സ്പേസ് മതിയോ ഒട്ടിക്കാൻ? അപ്പൊ അഖിലോ, ഓ, ഈ സ്പേസിനകത്ത് ഒരു 10-20 സ്റ്റിക്കർ കൊള്ളും. അല്ല, അന്നില്ല, ഞാൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നവീന് കത്തുന്നത്. നവീൻ നേരെ, ഓഹോ, സ്ട്രാറ്റജി, അപ്പൊ ഡ്രസ്സ് കുറഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റില്ല. നവീൻ നേരെ പോയിട്ട് സുമോ കുസ്തിക്കാരൻ ഡ്രസ്സ് എടുത്തിട്ട് വരുന്നു. ഒന്നുമില്ല, പേരിന് മാത്രം ഒരു പനിയൻ, ബാക്കിയൊക്കെ ശരീരം. 70s തീരം തേഴും നനയുടെ പാട്ടിലും ഞാനായി ഒരു ഡിസ്കോ ഡാൻസർ പോലെ നവീൻ നല്ല രസമുണ്ട്, ബെൽറ്റൊക്കെ കൊടുത്ത് വരുന്നുണ്ട്, ഫുൾ ബോഡി ഷോ ആണ് കാണിക്കുന്നത്. ബ്ലെസ്ലി ആണെങ്കിൽ ഫുൾ കവർ ചെയ്ത് എവിടെ വേണമെങ്കിലും ഒട്ടിച്ചോ എന്നുള്ള രൂപത്തിലാണ് വന്നേക്കുന്നത്. അങ്ങനെ കാഹളം മുഴങ്ങുന്നു, ദ്വന്ദ്വയുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു, ദ്വന്ദ്വമല്ല ത്രിയുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലെസ്ലി ആദ്യം തന്നെ ചീറിപ്പായുന്നു ജാസ്മിന്റെ പുറകെ, ജാസ്മിൻ തിരിച്ചോടുന്നു, ബ്ലെസ്ലി ചാടുന്നു, ഓടുന്നു, മൽ പിടിക്കുന്നു. നവീനാണെങ്കിൽ അവിടെ പാർക്കിൽ നടക്കുന്നത് പോലെ കാറ്റൊക്കെ കൊണ്ട് നടക്കുന്നു, ജയിലൊക്കെ ജയനൊക്കെ കാണിക്കുന്നത് പാർക്കിലൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ. അവരവിടെ യുദ്ധം, ഇവിടെ നവീൻ. അപ്പം നേരെ ബ്ലെസ്ലി ചാടി ഓടി നവീൻ്റെ മണ്ടയിലേക്ക് കയറുന്നു. ജാസ്മിൻ്റെ പുറത്ത്, ജാസ്മിൻ ബ്ലെസ്ലിയുടെ പുറത്ത് ഒരു 10-15 ഒട്ടിക്കുന്നുണ്ട് ഈ നേരം കൊണ്ട്. അങ്ങനെ ബസർ അടിക്കുന്നു, ബ്ലെസ്ലി ഔട്ടാവുന്നു. അത് കഴിഞ്ഞിട്ട് നവീൻ്റെ മേലെ ഒട്ടിച്ചിരിക്കുന്നതാണ് എണ്ണുന്നത്, താഴെ കിടക്കണമല്ല. അങ്ങനെ ബ്ലെസ്ലി ഔട്ടാവുന്നു, ബ്ലെസ്ലി ജയിലിലേക്ക് ഉറപ്പിച്ച്. ഇനി നവീനും ജാസ്മിനും തമ്മിലാണ്, ജമീനും ജാസ്മിനും വെറുതെ സമയം കളയുന്നു. നവീൻ പിന്നെയും, ഈ തീരം തേടും തുരയുടെ പാട്ടിൽ ബിഗ് ബോസ് ഇത് എന്തുവാണ് ഇത്? ഒരു മണിക്കൂറായി ബിഗ് ബോസ്, ഭീരുക്കളെ പോലെ മാറി നിൽക്കാതെ പോരാളികളെ പോലെ പൊരുതു കുട്ടികളെ. പോരാളി, കമോൺ കമോൺ, ബിഗ് ബോസിന് മനസ്സിലായി ഇനി നടക്കൂല. അതെ, അവിടെ നിൽക്കുന്ന ആളുണ്ടല്ലോ റോൺസൺ,
പുള്ളിക്കാരൻ നേതൃത്വം കൊടുക്ക്. അപ്പൊ റോൺസൺ കമോൺ അറ്റാക്ക് ചാർജ് ചാർജ്. കുറെ സമയം പിന്നെയും കളയാണ്. അടുത്ത ബിഗ് ബോസ് ഇവന്മാർ പഠിക്കൂല, ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഇനിയും ഇനിയും സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ബ്ലെസ്ലി വിജയി. ബ്ലെസ്ലി അവിടെ ശവാസനത്തിൽ നിന്ന് മാറിയിട്ട് നേരെ ഭുജംഗാസനത്തിൽ നിൽക്കുന്ന ഒരു പോസാണ്. അപ്പൊ തന്നെ ദ്വന്ദ്വയുദ്ധം സ്റ്റാർട്ട് ചെയ്യാണ്. കടിക്കുന്നു, ഇടിക്കുന്നു, പിച്ചുന്നു, മാന്തുന്നു, ഒട്ടിക്കുന്നു, ഒട്ടിച്ചില്ല. ജാസ്മിന്റെ കയ്യിൽ ഒരു കുട്ട എടുത്തിട്ട് നവീന്റെ ഡ്രസ്സിന്റെ അടിയിൽ എടുത്തിട്ട് കൊടുക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലായി ഇത് നവീൻ വിചാരിക്കുന്നു, പക്ഷേ ഡ്രസ്സേ ഇടണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഇട്ടു വരുന്നു. അപ്പൊ ബിഗ് ബോസിനോട് ചോദിക്കും, ഡ്രസ്സിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്, അല്ലാണ്ട് പുറത്ത് ഒട്ടിച്ചേക്കയല്ല. അവസാനം തീരുമാനിക്കുന്നു നവീൻ ഔട്ടായി. അങ്ങനെ ബ്ലെസ്ലിയും നവീനും ജയിലിൽ കിടക്കുന്നു. അത്രേ ഉള്ളൂ എപ്പിസോഡ്. ദ എൻഡ്. ബി ബി പ്ലസിൽ തുടങ്ങിയിരിക്കുന്നു കിച്ചൺ വഴക്ക്, ആർട്ടിസ്റ്റുകളുടെ ഇടയിലുള്ള കിച്ചൺ വഴക്ക്. ലക്ഷ്മി പ്രിയ പറയാണ്, നിങ്ങൾ എന്തോന്നാണ് ഈ കാണിച്ച് വെച്ചേക്കുന്നത്, ആവശ്യമുള്ളത് എടുത്തിട്ട് അവിടെ വെക്കണം, അല്ലാണ്ട് ഇത് എന്തോന്നാണ്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ, 1 കിലോ ചിക്കനിലോ ഉണ്ടാക്കട്ടെ. റോൺസനും നവീനും ലക്ഷ്മി പ്രിയ ഉണ്ടാക്കുന്ന ഒരു താല്പര്യമില്ലാന്ന് തോന്നുന്നു. എനിക്കൊന്ന് സുചിത്ര ഉണ്ടാക്കാനാണ് താല്പര്യം. അപ്പല്ല റോൺസൺ പറയുന്നത് ഒരു ചേഞ്ചൊക്കെ ആവശ്യമില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കാം. അത് അവർ പോയ ശേഷം റോൺസൺ നവീൻ പറയും, എന്തൊരു പിടിവാശിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുചിത്ര പുതപ്പിന്റെ അടിയിൽ ധന്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ലക്ഷ്മി പ്രിയനെ അവർക്ക് അത്ര താല്പര്യമില്ല. ലക്ഷ്മി പ്രിയ നിമിഷയോട് ചോദിക്കുകയാണ്, മോളെ നീ ഈ ഗ്രൂപ്പിസം ഗ്രൂപ്പിസം എന്ന് പറയണോ, ഞാൻ ആ ഗ്രൂപ്പിലുണ്ടോ മോളെ, ഞാൻ ആ ഗ്രൂപ്പിലുണ്ടോ, ഞാൻ ആ ഗ്രൂപ്പിലെ ഏറ്റവും സോളോ ആയിട്ട് കളിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അത് ശരിയാണ്, അത് ശരിയാണ്, ബാക്കിയുള്ള എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഇനി കക്കൂസ് വർത്തമാനങ്ങൾ പറയുന്നു നമ്മുടെ നവീനും, എടാ ഫ്ലഷ് ചെയ്ത് ഫ്ലഷ് ചെയ്യുന്നില്ല കേട്ടോ, ഒരു ബക്കറ്റ് വെള്ളം വേണം ഫ്ലഷ് ചെയ്യാൻ. ഇവർക്ക് ഈ കക്കൂസ് റിലേറ്റഡ് കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം, നവീനും റോൺസനും. ലക്ഷ്മി പ്രിയ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് നോമിനേഷൻ, ജയിൽ നോമിനേഷൻ കഴിഞ്ഞ ശേഷം ഡെയ്സിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് എൻ്റെ മോളോടാണ്. എനിക്ക് താങ്ങാൻ കഴിയില്ല നിന്നെ. നിന്നെ ഞാൻ നോമിനേറ്റ് ചെയ്തത് നീ മറ്റേ ഇത് നീ അയ്യാത്തോണ്ടല്ല, നീ ആ റൂള് തെറ്റിച്ചോണ്ടാണ് എൻ്റെ പൊന്നുമോളെ. അപ്പം ഡെയ്സി, ചേച്ചി അത് വിളിച്ച് പറയണം എന്തിനാണ് ഈ സ്മോക്കിൻ്റെ കാര്യം, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്, നീ എന്നോട് ക്ഷമിക്ക്, എനിക്കറിയാം ജാസ്മിനാണ് ഇത് ചെയ്തതെന്ന്. ദൈവം തെളിയിക്കും, ദൈവം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ, അയ്യോ ഇന്ന് April 20 ആണോ, അയ്യോ എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഡോക്ടറും ധന്യയുണ്ട്, ഹാപ്പി ആനിവേഴ്സറി. അയ്യോ എന്താ പറയേണ്ടത് എനിക്ക്, വയ്യ ജയേഷേട്ട 19 വർഷമായി നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദാമ്പത്യം, കഠിനാധ്വാനിയും ക്ഷമാശീലനുമായ എൻ്റെ ജയേഷേട്ടൻ എന്ന് പറയുന്നുണ്ട്. റോൺസൺ നിമിഷം ഇവിടെ സംസാരിക്കുകയാണ്. നിമിഷ കരയാണ്. ജാസ്മിൻ നിമിഷയ്ക്ക് പകരം പോകുന്നത് കൊണ്ട് ജാസ്മിൻ വന്നിട്ട് എന്താ അടി ഇത്, അടി വാടി നീ മിണ്ടാണ്ടിരി, അല്ല അവൾ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർ നീ വാടി ഇങ്ങോട്ട്, ഞാൻ നീ ആര്, നല്ല മനസ്സിൻ്റെ ഉടമയായ വൃത്തികെട്ടവളാണോ ഡി എന്ന് ജാസ്മിൻ നിമിഷയെ വിളിക്കുന്നു. അഖിൽ പറയുകയാണ്, അഖിൽ ബ്ലെസ്ലീനെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, എടാ നീ പറയുന്നത് ലോജിക്കാണ്, നീ പറഞ്ഞ ലോജിക്കിനും മേലെയാണ്, പക്ഷെ നീ പറഞ്ഞ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നീ ഒരു കാര്യം ചിന്തിക്കണം, നീ ആരെയും പറഞ്ഞ് ഹേർട്ട് ആവരുത്. ആ കൊച്ചിന് ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ട്. നീ ഈ സ്മോക്കിംഗ് എടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ആ കൊച്ചിന് ഹേർട്ട് ആവില്ലേ? നീ എന്തിനിത് പറയാൻ പോയത്? നീ അങ്ങനെ പറയാൻ പാടില്ല. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അവൾ വളർന്ന കൾച്ചർ വേറെ, നീ വളർന്ന കൾച്ചർ വേറെ. നീ എന്തിനാണ് ഈ സ്മോക്കിംഗ് ഒക്കെ എടുത്ത് പറയാൻ പോകുന്നത് ബ്ലെസ്ലി? പിന്നെ മൂത്രം ഒഴിച്ച കാര്യം, അവൾ മൂത്രം എടുത്ത് പറഞ്ഞല്ലോ, അതെന്തോന്നാണ്? അപ്പൊ ആ മൂത്രം സമയത്ത്, മൂത്രം വഴക്കിൻ്റെ ഇടയിൽ ആ മൂത്രം ഒഴിച്ച യഥാർത്ഥ വ്യക്തിനെ ക്യാമറമാൻ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ അയാളുടെ ജീവിതം എന്തോന്നാവുമായിരുന്നു? ചിലപ്പോൾ അയാൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളാണെങ്കിലോ, എടാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെള്ളം എടുത്തൊഴിച്ചാൽ പോരേടാ, നീ എന്തിനടാ ഇങ്ങനെ, എടാ മൂത്രം വേറെ, ബ്രാ എടാ നമുക്ക് എഴുതി വെക്കാം ഇവിടെ മൂത്രം ഒഴിക്കാൻ പാടില്ല. പക്ഷെ ബ്രായും പാൻറ്റിയുടെയും കാര്യം നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ഏതെങ്കിലും കടയിൽ എഴുതി വെച്ചിട്ടുണ്ടോ ബ്രാ പാൻറ്റീസ് ഇവിടെ കിട്ടുമെന്ന്? എടാ അതൊക്കെ പ്രൈവസി കാര്യങ്ങളാണെന്ന്. ഓ അങ്ങനെയാണ്, എടാ നീ പോയിന്റ് ഔട്ട് ചെയ്തത് ശരി തന്നെ, പക്ഷെ നീ പോയിന്റ് ഔട്ട് ചെയ്ത രീതി ശരിയല്ല. അതെനിക്ക് മനസ്സിലാതെ എനിക്ക് ഞാൻ ക്യാപ്റ്റനോട് പറയണമായിരുന്നു. ശരി, ഇവിടെ ലക്ഷ്മി പ്രിയം റോൺസനും നവീനും ഇരിക്കുകയാണ്. ലക്ഷ്മി പ്രിയയ്ക്ക് ആ ഒരു ക്യാപ്റ്റൻസി ജയിൽ ടാസ്ക് ഒട്ടും പിടിച്ചിട്ടില്ല. എടാ നീ ചെയ്യിപ്പിക്കണമായിരുന്നു, നീ എന്തിനാണ് അവളെ കൊണ്ട് ഡ്രസ്സ് ഊരിപ്പിച്ചത്? നീ അവളെ കൈയൊക്കെ കാണാമല്ലോ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടെ ഉള്ളവർക്കാർ ആണും പെണ്ണും നിന്ന് കളിക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. റോൺസ, റോൺസന് പെരുത്ത് കയറുന്നുണ്ട്, എനിക്ക് പറ്റൂല അവളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനൊന്നും, എനിക്ക് ജാസ്മിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. എന്നാലും നീ അത് ചെയ്യണമായിരുന്നു, നമുക്ക് ശരീരം തൊടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എമ്മിന്. അപ്പം നവീൻ അവിടെ തളർന്നിരിക്കുകയാണ്. ധന്യയും അഖിലും കൂടെ സംസാരിക്കുകയാണ്. ഈ നവീനെ കുറിച്ചിട്ടാണ്, നവീനേട്ടൻ തകർന്നു പോയി, ഇനി ഫോക്കസ് അങ്ങനെ തകർന്ന് തരിപ്പണമായി. പിന്നെ ദിൽഷയും സൂരജും ലക്ഷ്മി പ്രിയയും എല്ലാം വോട്ട് ചെയ്തത് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. നവീനും നമ്മുടെ ബ്ലെസ്ലിയും ജയിലിലേക്ക് കയറുകയാണ്. അയ്യോ ഒന്നും പറയാനില്ല. അപ്പോൾ അഖിൽ പറയാണ്, ചീ നവീൻ ചേട്ടൻ എല്ലാം പേഴ്സണലി എടുക്കും കേട്ടോ, ഭയങ്കര പേഴ്സണലി എടുക്കും. ധന്യയും ഡെയ്സിയും ജാസ്മിനും എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഡെയ്സി പറയാണ്, നമ്മൾ പെണ്ണായതുകൊണ്ട് ഡ്രസ്സിൻ്റെ ഇടയിൽ ഇടാൻ പറ്റിയില്ല, അയക്കാൻ പറ്റിയില്ല, അതാ അത്രേ ഉള്ളു കാര്യം. അപ്പോൾ ജാസ്മിൻ, എടാ അയാളുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ടില്ല, അറിയോ അങ്ങേരുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ടില്ല. ഹി വാസ് ഷോയിങ് ഹിസ് ബാക്ക്.
ഞാൻ ഒരിടത്തും പിടിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ബാക്കിൽ ഒട്ടിക്കായിരുന്നു, ഞാൻ ഒട്ടിച്ചില്ല. ഇതിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നും അല്ല ലക്ഷ്മി. നവീൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് ജയിലിൽ പോയോണ്ടൊന്നും അല്ല, അവിടെ മറ്റേ ലക്ഷ്മി പ്രിയ വോട്ട് ചെയ്തുകൊണ്ടാണ്, വേറൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ബി ബി ന്യൂസ് സുചിത്രയാണ് അവതരിപ്പിക്കുന്നത്. ലക്ഷ്മി പ്രിയ റിപ്പോർട്ടർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോതമ്പ് ഇതിൻ്റെ കൊടുക്കട്ടയുടെ കാര്യം പറയുന്നുണ്ട്, ആരോഗ്യ വ്യാപാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജയിൽ നോമിനേഷൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇനി ഭയങ്കര വിഷമമായിരിക്കും. അപ്പം നവീനിൻ്റെ മുഖം ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്, ജയിൽ ടാസ്കിൻ്റെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട്, അങ്ങനെയാണ് ബി ബി ന്യൂസിൽ. ഇനി അടുത്ത് ജാസ്മിൻ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നവീൻ അറക്കൽ ജയിലിൽ പോയപ്പോൾ അൺഫെയർ, നമ്മൾ ജയിലിൽ പോകുമ്പോൾ ഫെയർ. അപ്പം ധന്യ പറഞ്ഞിടാ അങ്ങനെയല്ലടാ, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യമായിട്ടല്ലേ അവിടെ ഒരു സ്പ്ലിറ്റ് വരുന്നത്, അതാണ്. അല്ല ഇതെന്തോന്നാണപ്പോൾ ഇത്? അപ്പം നമ്മൾ പോകുമ്പോൾ ഒന്നുമല്ല അല്ലേ? അപ്പം നിമിഷയും ഡേയ്സിയുടെയും കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തെറ്റുകാരാണെന്ന്, തെറ്റല്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു. അപ്പോൾ ഡേയ്സി, ഇതിപ്പം നീ ആദ്യം ചൂണ്ടിക്കാണ്ടിയോണ്ട് ഞാൻ ജയിലിൽ പോയില്ല. ആദ്യമേ നിമിഷ പറഞ്ഞതിനെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ പേരെടുത്ത് പറഞ്ഞേനെ. ജാസ്മിൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം നിമിഷ പറയാണ്, എടി നിൻ്റെ പേര് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ മറ്റുള്ളവർ പറയുമെന്ന് വിചാരിച്ചില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ദിൽഷയും നമ്മുടെ റോബിൻ ഡോക്ടറും, നമ്മളിപ്പോൾ സംസാരിക്കുന്നതുണ്ടല്ലോ, ആര് കാണരുത്, കണ്ടാൽ അവർ മറ്റത് വിചാരിക്കും. അങ്ങനെ തന്നെ അവർ വിചാരിച്ചോട്ടല്ലേ, വിചാരിക്കട്ടെ വിചാരിക്കട്ടെ, എല്ലാം അങ്ങനെ തന്നെ വിചാരിക്കട്ടെ. പക്ഷെ നമ്മൾ ഗെയിമാണ് സംസാരിക്കുന്നത്, നന്നായിട്ടറിയാം, പക്ഷെ മറ്റതായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ലവ് ആവില്ലല്ലോ, ഒരു ഫ്രണ്ട്സ് മാത്രമല്ലേ, ഫ്രണ്ടല്ലേ നമ്മൾ, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് മാത്രം, അത് മതി. അയ്യോ വലിയ ഒരു മതിലാണ് അതിന് മുന്നിൽ, എനിക്ക് വേറെ ഒന്നും ആവണ്ട എന്ന് റോബിൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു. ഡേയ്സി അപർണയെ സംസാരിക്കാണ്, അതേ ഈ ലക്ഷ്മി, ഈ നവീൻ ചേട്ടന് വേറെ ഒന്നുമില്ല, വിഷമം മൊത്തം ലക്ഷ്മി പ്രിയ ചേച്ചി നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ ലക്ഷ്മി പ്രിയ ചേച്ചി കാണുന്ന പോലെ ഒന്നുമല്ല, എന്നെ വന്ന് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷേ ഫുൾ ഫേക്കാണ്, ഫുൾ പുൻ ചുമ്മയാണ് എന്ന് ഡേയ്സി പറയുന്നു. സുചിത്രയും തന്നെയും കൂടെ സംസാരിക്കുന്നുണ്ട്, ഇപ്രാവശ്യം നമ്മളിൽ ആരും, അടുത്ത പ്രാവശ്യം നിന്നെ എയിം ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മി പ്രിയ നവീന്, ലക്ഷ്മി പ്രിയ പോയിട്ട് നവീൻ്റെ അടുത്ത് നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണത്, എന്നാലും നീയും എന്നെ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞല്ല, നീയും എന്നെ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞു, നീ വിഷമിക്കാതെ, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ചെയ്തത് എന്നൊക്കെ ലക്ഷ്മി പ്രിയ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ബ്ലെസ്ലിയുടെ എക്സ്പെരിമെൻറ്റിൻ്റെ കഥയാണ്. ഇനി നവീൻ്റെ ചെവിക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല, അവിടെ തകർക്കുകയാണ് ബ്ലെസ്ലി. ചേട്ടാ ഞാൻ ഈ സോഷ്യൽ എക്സ്പെരിമെൻ്റാണ് ചെയ്തത്, അതായത് എക്സാമ്പിൾ ഡോക്ടർ, ഡോക്ടറുടെ തിങ്കിങ് അത് വെറുതെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരെ തിങ്ക് ചെയ്തത്. അപ്പം ഞാൻ പുള്ളിക്കാരനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കി, അപ്പോൾ ആദ്യം അത് എൻ്റെ അത് ഫെയിലിയറായി. പിന്നെ ഞാൻ രണ്ട് ഗ്രൂപ്പിലെ രണ്ട് വ്യക്തികളെ പിടിച്ചു, ധന്യനെയും നിമിഷേനെയും, എന്നിട്ട് ഈ ഒരു വൈൽഡ് കാർഡിൻ്റെ കാര്യം സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ഗ്രൂപ്പിൽ മൊത്തം സ്പ്രെഡായി. ഇപ്പോൾ ഡോക്ടറെ എല്ലാവർക്കും സ്നേഹം, ഇപ്പോൾ നവീൻ ചേട്ടൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നവീൻ ചേട്ടൻ ഇതൊന്നും കേൾക്കണില്ല, പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. എനിക്ക് വയ്യ, എന്തൊരു വൃത്തിയിട്ട ലാംഗ്വേജാണ് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത്. പോടാ പോടി വൃത്തി, വാ തുറന്ന വൃത്തികളിൽ മാത്രം. ബിഗ് ബോസ് ഞാനില്ല, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് മതിയാവും. എൻ്റെ മോളുടെ പ്രായമുള്ള ആൾക്കാരുടെ വായിൽ തെറിയേക്കാൻ എനിക്ക് വയ്യ, ഞാൻ പോവയാണ്, എനിക്ക് മതിയായി. എടി പോടിയെന്ന് ഞാൻ ഇനി ആരെയും വിളിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലക്ഷ്മി പ്രിയോട് മാത്രം. അങ്ങനെ നിർത്തുന്നു, നാളെ ദ ഫയർ ആരംഭിക്കുകയാണ്. ആരാണോ എന്തോ അംഗം കുറിക്കുന്നത്, റോബിൻ തിരിച്ച് ഫോമിലേക്ക് വന്നോ എന്നറിയില്ല, റോബിനാണോ ലക്ഷ്മി പ്രിയാണോ, ഒറ്റ തന്തയ്ക്ക് ജനിച്ചവളാടാ ഞാൻ എന്ന് പറയുന്നുണ്ട്. കണ്ടറിയാം എന്താണെന്ന്. അശ്വിനെയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട്, നോക്കാം. ക്യാപ്റ്റൻസി ടാസ്ക് ആണെന്ന് തോന്നുന്നു, ക്യാപ്റ്റൻസി നോമിനേഷൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, ഒരു ഘോരമായ യുദ്ധം നാളെ നടക്കാൻ പോകുന്നു. ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.